നമസ്കാരം സാർ. ആദ്യമായി അഭിനന്ദനങ്ങൾ. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായി ചാർജെടുക്കുന്ന വിജിത് എംപി സാർ, അതെ. അപ്പോൾ ഈ വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് താങ്കൾ ഈ ഒരു പദവിയിലോട്ട് എത്തുന്നത്. അപ്പോൾ മുന്നിൽ ഒരുപാട് വെല്ലുവിളികളാണ് ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നത്? ഹിന്ദു എന്ന് പറയുന്ന ഒരു വംശം തന്നെ ഇപ്പം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും. കാരണം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഹിന്ദുക്കൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാറണം. ധൈര്യപൂർവം ഞാൻ ഹിന്ദുവാണ് എന്ന് പറയാൻ കഴിയണം. ഇന്നിപ്പോൾ ഒരു കുറിയിടാൻ പോലും ആൾക്കാർ മടിക്കുന്നു, അല്ലെങ്കിൽ ഭയക്കുന്നു. ഒരാൾ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ സോഷ്യൽ മീഡിയയിലായാലും ഇപ്പോഴത്തെ എല്ലാ രീതിയിലും അയാളെ സംഘിയാക്കി മാറ്റുക. ഹിന്ദു എന്ന് പറഞ്ഞാൽ സംഘി എന്നുള്ളതാണ്. പിന്നെ അയാളെ തെറി പറയുക, ചാണകമാക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, അത് ഏത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ഹിന്ദുക്കളാണ് ആദ്യം ഇത് മനസ്സിലാക്കേണ്ടത്. കാരണം മറ്റുള്ളവരൊന്നും കുറ്റം പറ്റിയിട്ട് കാര്യമില്ല, അവർക്കൊക്കെ അവരുടേതായ യൂണിറ്റി ഉണ്ട്. ഹിന്ദുക്കൾ മനസ്സിലാക്കണം ഞാൻ എന്താണ്, ഞാൻ എവിടെ നിൽക്കുന്നു. ഹിന്ദു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജാതിയോ മതമോ ഒന്നുമല്ല. ഹിന്ദു എന്ന് പറയുന്നൊരു സംസ്കാരമാണ്. ആ സംസ്കാരം കൊണ്ടാണ് ലോകത്തെ എല്ലാ സംസ്കാരങ്ങളും നഷ്ടപ്പെട്ടിട്ടും ഇന്നും ഭാരതീയ സംസ്കാരം ഇന്നും ഉയർന്നു നിൽക്കുന്നത്. ആ ഹിന്ദുത്വ സംസ്കാരം കൊണ്ടാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ്. മറ്റ് സെമസ്റ്റിക് മതങ്ങൾ പോലെയല്ല ഹിന്ദു മതം. ക്രിസ്ത്യനായാലും ശരി, മുസ്ലിമായാലും, പാഴ്സി ആയാലും, ബുദ്ധനായാലും, മറ്റ് ജൈനനായാലും, എല്ലാവരും ഭാരതത്തിൽ ജീവിക്കുന്നവരെല്ലാം, ഭാരതീയരെല്ലാം ഹിന്ദുക്കളാണ്. ആ ഒരു കൺസെപ്റ്റാണ് വേണ്ടത്. ആ കൺസെപ്റ്റിൽ വേണം നമ്മൾ നീങ്ങാൻ, അതിൽ വേണം നമ്മൾ കാണാൻ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ അടുത്ത കാലത്തല്ലേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഈ മറ്റേ ജാതി തിരിച്ചുള്ള വേർതിരിവുകളൊക്കെ വന്നത്. പണ്ടങ്ങനെ ഇല്ലല്ലോ. പണ്ട് എല്ലാവരും ഏകോദരി സഹോദരന്മാരെ പോലെ കഴിഞ്ഞൊരു കാലമല്ലേ അത്. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ പ്രധാനമായിട്ടും രാഷ്ട്രീയക്കാരാണ് പ്രധാനമായിട്ടും ഈ തമ്മിലടുപ്പിച്ച് അതിലൂടെ നേട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി കൊടുത്തിട്ട് ഹിന്ദു ആണ് ഹിന്ദുത്വത്തോടുകൂടി ജീവിക്കണം. ഹിന്ദു എന്ന് പറയാൻ അഭിമാനത്തോടുകൂടി ഹിന്ദു പറയണം. സ്വാഭിമാന ഹിന്ദു എന്ന് പറയുന്നത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതിന് എത്രത്തോളമൊക്കെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഞാനതിൻ്റെ ചാർജ് എടുത്തിട്ടില്ല. ഇപ്പം ഇങ്ങനൊരു വലിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എല്ലാം ഈശ്വരകരണം കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നു. ഇപ്പം ഒഫീഷ്യലായി ചാർജ് എടുത്തിട്ടില്ല, എന്നാലും ഇപ്പോൾ മനസ്സിൽ കൽപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു അജണ്ട, ഒരു രണ്ടോ മൂന്നോ പ്രയോറിറ്റീസ് ഉണ്ടാവുമല്ലോ നമ്മളൊരു സ്ഥാനത്തോട്ട് എത്തുമ്പോൾ. അപ്പോൾ അതൊന്ന് ചുരുക്കി പറയുവാണെങ്കിൽ. അല്ല, അത് ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല, വേറൊന്നും ഒന്നുമില്ല. കാര്യം ഞാൻ അതിനൊരു ചാർജ് എടുത്ത് അതിൻ്റെ ഉത്തരവാദിത്വം എടുത്തിട്ട് അപ്പോൾ അത് എൻ്റേതായ ഒരിക്കലും ഒരു ഏകപക്ഷീയമായിട്ടൊരു തീരുമാനം എടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാര്യം അത് നമ്മളൊരു ചർച്ചകളിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ചർച്ചയിലേക്ക് ഉന്നയിക്കാൻ ഒരു കുറച്ച് വിഷയങ്ങളുണ്ടാവുമല്ലോ. പ്രധാനമായിട്ട് തന്നെയാണ് നമ്മളൊരു സ്വാഭിമാന ഹിന്ദു എന്നുള്ളത് തന്നെയാണ്. അതായിരിക്കണം ആദ്യത്തെ വിഷയം. കാര്യം ഒരു ഹിന്ദു എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. ഹിന്ദു എന്ന് പറയുന്ന ഹിന്ദു ചിഹ്നങ്ങളാണ് ഞാൻ തന്നെ ധൈര്യം ഉണ്ടാവണം. ഒരു ചന്ദനക്കുറി ഇടാൻ പോലും മടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതേസമയത്ത് മറ്റ് ക്രിസ്ത്യാനികൾക്ക് അവർ ആരായാലും ശരി, ഏത് പൊസിഷനിൽക്കുന്ന അവരുടെ കഴുത്തിൽ ഒരു കുരിശും അല്ലെങ്കിലും ഉണ്ടാവും. മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഇപ്പോഴത്തെ സാമൂഹിക പരിസ്ഥിതി കൊണ്ട് തന്നെയാണ് ആത്മഹത്യകൾ ഒരുപാട് പെരുകുന്നുണ്ട്. നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കണക്കുകൾ, ഇപ്പം തത്വമയി ന്യൂസ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത ഒരു സ്റ്റോറിയിൽ നമ്മൾ കൃത്യമായ കണക്ക് കൊടുത്തിരുന്നു. ഹിന്ദുക്കളുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ഈ ആത്മഹത്യ ചെയ്യുന്നവരിൽ ഭൂരിഭാഗം പേരും. ഇതിൻ്റെ ഒരു കാരണമായും നമ്മൾ അതിനകത്ത് ഒരു കാര്യം പറയുന്നത്, ഈ ക്രിസ്ത്യാനികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അവരുടെ ചർച്ചിൽ അതിനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പം മുസ്ലിംസിനാണെങ്കിൽ മഹല്ല് കമ്മിറ്റി പോലുള്ളതുണ്ട്. പക്ഷേ ഹിന്ദുവിന് ഹിന്ദുവിൻ്റേതെന്ന് പറയാൻ ഒരു വേദി ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലെങ്കിലും ചില ഹിന്ദു ഹെൽപ്പ് ലൈൻ പോലുള്ള സാധനങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതിനൊരു ഏകീകൃത സ്വഭാവം പലയിടത്തും ഇല്ല. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഒരു കേന്ദ്രമെന്ന് പറയുന്ന ക്ഷേത്രങ്ങളായിരുന്നു ഒരു കാലത്ത്. ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ ചടങ്ങുകളും. അതായത് നമ്മുടെ ക്ഷേത്രം ആരാധനാലയം മാത്രമല്ല അത്, അതൊരു ഹിന്ദുത്വത്തിൻ്റെ കാര്യങ്ങളും നമുക്കതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും വേദികളും എല്ലാം അവിടെയായിരുന്നു. ഇന്നിപ്പോൾ അത് നഷ്ടപ്പെട്ടില്ലേ? ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് അവിശ്വാസികൾ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ അതാണ് ആദ്യം മാറേണ്ടത്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. ക്ഷേത്രങ്ങളെ തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരിക്കണം ഹിന്ദുവിൻ്റെ ആദ്യത്തെ ലക്ഷ്യമെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ പിന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു ബേസിൽ ഞാൻ പറയുന്നതല്ല, ഇതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. കാര്യം നമുക്ക് ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ ആരാധനാലയങ്ങളാണ്. ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന ആർക്കും വരാം. ഇപ്പോൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഹിന്ദുമത വിശ്വാസിയായിരിക്കണമെന്നേ ഉള്ളൂ. ഹിന്ദുമതം വിശ്വസിക്കുന്ന ആർക്കും ക്ഷേത്രത്തിൽ വരാം.
അപ്പോൾ പക്ഷേ ആ വിശ്വാസിയായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന ജാതി എന്ന് പറയുന്നില്ല, ആ ഹിന്ദു വിശ്വാസി. ഇപ്പോൾ നമ്മുടെ ശബരിമല ക്ഷേത്രത്തിൽ നമുക്ക് ആർക്കും പോവാം, തത്വമസിയാണ് അവിടെ. കാര്യം അവിടെ ആ അയ്യപ്പനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. അതുപോലെ ചില ക്ഷേത്രങ്ങളിൽ അതിൻ്റെ അവിടുത്തെ ചടങ്ങുകളുടെയും അവിടുത്തെ എന്താ പറയുക ആ ചുറ്റുപാടുകളും വെച്ചിട്ട് ചില റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ മൂകാംബിക ക്ഷേത്രത്തിൽ ആർക്കും പോവാം. അങ്ങനെ പോകാൻ പറ്റുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അത്തരം ക്ഷേത്രങ്ങൾ നമുക്ക് ഹിന്ദു മത വിശ്വാസികളായിരിക്കും. ഇന്നിപ്പോൾ ക്ഷേത്രം ഭരിക്കുന്നതേ വിശ്വാസികളല്ലല്ലോ. നമ്മുടെ ഈ പറഞ്ഞ അതായത് അവിശ്വാസികളും പറയുന്ന ഈ പറഞ്ഞ എന്താ പറയുക ഹിന്ദു ഈ ഈശ്വര വിശ്വാസം ഇല്ലാത്തവർ എങ്ങനെ ക്ഷേത്രം ഭരിക്കാൻ പറ്റും? ക്ഷേത്രം എന്ന് പറയുന്നത് വിശ്വാസികളുടെ കേന്ദ്രമല്ലേ, അതിൽ അവിശ്വാസിക്ക് എന്ത് കാര്യം? അപ്പോൾ അതാണ് ആദ്യം മാറേണ്ടത്. ക്ഷേത്രങ്ങളായിരിക്കണം നമ്മുടെ ഒരു എന്താ പറയുക പ്രധാന കേന്ദ്രമായി മാറേണ്ടത്. ഇപ്പോൾ ഈ ദേവസ്വം ബോർഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ അതിപ്പം കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളെ ദേവസ്വം ബോർഡിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റിയിട്ട് വിശ്വാസികളുടെ കയ്യിലോട്ട് ഏൽപ്പിക്കണം, അത് കാലാകാലങ്ങളിലായി ഉയർന്ന ഒരു ആവശ്യമാണ്. സമാനമായി തന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞ ശിവരാത്രി ദിനത്തിൽ ജഗ്ഗി വാസുദേവ് ഇഷ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലൊരു വലിയ ക്യാമ്പയിൻ നടന്നു, ടെമ്പിൾ ഫ്രീ ക്യാമ്പയിൻ. അതായത് ഇതുപോലെ ഗവൺമെൻറ് കൈയടക്കി വെച്ചിരുന്ന ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളൊരു വലിയ ക്യാമ്പയിൻ. അപ്പം അതുപോലെ ഹിന്ദു ഐക്യവേദിയുടെ അല്ലെങ്കിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം ഭാവിയിൽ പ്രതീക്ഷിക്കാം? അവിടെ ഒരു ചോദ്യം വരും, ഹിന്ദുവിനെ ഏൽപ്പിക്കും, ആരെ ഏൽപ്പിക്കും എന്നുള്ളത്. വിശ്വാസികളെന്ന് പറയുമ്പോൾ ഒരുപാട് പേരില്ലേ നമുക്ക്. അപ്പം അതിനൊരു പ്രത്യേക സംവിധാനം ഉണ്ടാകണം. അതിപ്പോൾ നമുക്ക് വിശ്വഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനകൾ ചേർന്നിട്ട് നമുക്ക് അതിനൊരു ഒരുപാട് നമ്മുടെ സംഘടനകളില്ലേ, നമ്മുടെ സംഘടനകളിൽ ചേർന്നിട്ട് അതിനൊരു പ്രത്യേക വേദി ഉണ്ടാകണം. അല്ലാതെ നമുക്ക് ആരെങ്കിലും ഇപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതി ഏൽപ്പിക്കാന്ന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ക്ഷേത്ര സംരക്ഷണ സമിതി എല്ലാ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതും ഈ പറഞ്ഞ സംഘപരിവാരിൽപ്പെട്ടത് തന്നെയാണ് ക്ഷേത്ര സംരക്ഷണ സമിതി. എങ്കിലും നമുക്ക് അതിന് ഒരു പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കി ഹിന്ദു എല്ലാ വിഭാഗങ്ങളും കൂടെ ചേർന്നുള്ള യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഹിന്ദു വിഭാഗങ്ങളുടെ ഒരു ഐക്യമാണ് വേണ്ടത് ഇവിടെ. ഹിന്ദു ഐക്യം ഉണ്ടായാൽ തന്നെ ഇതെല്ലാം മാറും. ഇപ്പോൾ പല പല സംഘടനകളിലും പല പല ജാതീയ സംഘടനകളുമായിട്ട് വിഘടിച്ച് നിൽക്കുന്നവർ ഒന്നിച്ചായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. അതിനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അതിപ്പോൾ ഒരു സംഘടന വിചാരിച്ചാൽ പറ്റുന്ന കാര്യമല്ല, ഓരോരുത്തരുടെ മനസ്സിലാദ്യം ഉദിക്കണം, എനിക്ക് നിൽക്കണം, അല്ലെങ്കിൽ നാളെ നമ്മുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് ഇപ്പോൾ ആത്മഹത്യകൾ തന്നെ കൂടുന്നത് എന്തുകൊണ്ടാണ്? അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ആത്മവിശ്വാസമില്ല. ഹിന്ദുവിന് ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അതായത് ഇപ്പോൾ ഒരു ഞാൻ ചോദിച്ച ഒരു വിവാഹത്തിലേക്ക് കടക്കുന്ന ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് എവിടെയാണ്? ഏറ്റവും ഡിവോഴ്സ് എവിടെ നടക്കുന്നത്? ഹിന്ദുവിലാണ്. നമുക്ക് ഓരോ കുടുംബ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ എത്രയും ഏറ്റവും വലിയ കേസ് കെട്ടുകൾ കിടക്കുന്നത് ഹിന്ദുവിനാണ്. ക്രിസ്ത്യൻസിന് അത്രത്തോളം ഇല്ല, മുസ്ലിംസിന് അത്രത്തോളം ഇല്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ അവർക്കൊക്കെ തന്നെ ഒരു ആത്മവിശ്വാസമില്ലായ്മ, പിന്നെ ഒരു വിവാഹം നടക്കുമ്പോൾ ഒരു കൗൺസിലിംഗ്. കാരണം ഇപ്പം പണ്ടത്തെ കാലമല്ലല്ലോ, പണ്ടത്തെ അവസരം മാറി. ഇപ്പോൾ എല്ലാവരും സർവസ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവർക്ക് ഇപ്പം പെൺകുട്ടിക്ക് അവർക്ക് അവരുടേതായ നിലപാടുണ്ട്, ആൺകുട്ടികൾക്കുണ്ട്. അപ്പം അവർക്ക് ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് എന്താണ് ജീവിതമെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിനൊരു സിസ്റ്റം നമുക്കില്ലിപ്പം, അതുണ്ടാവണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഗ്രാസ് റൂട്ടിൽ തുടങ്ങേണ്ട കാര്യങ്ങളാണ് പലതും. ഓക്കെ, ഏതായാലും ഈ ഒരു പദവി ഏറ്റെടുത്ത ശേഷം ആദ്യമായി ഇത്തരത്തിൽ എക്സ്ക്ലൂസീവായി നമുക്കൊരു ഇൻ്റർവ്യൂ തന്നെ, വളരെയധികം നന്ദി. തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരി. എനിക്ക് വേണ്ടത് ഇപ്പം ഞാനിതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് പ്രവർത്തനങ്ങളാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ഒരു സഹകരണങ്ങളാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒരാളിരുന്നിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഇരുന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഏറ്റവും താഴെത്തട്ടിൽ നിന്നുള്ള ഏറ്റവും ആൾക്കാരുടെ സഹായവും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ച് ആൾക്കാർ ഇപ്പം തന്നെ നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ നമ്മളിപ്പോൾ ഒരു പ്രഭാഷണം വന്നു കഴിഞ്ഞാൽ എത്ര പേര് എന്ന് കേൾക്കില്ല. പക്ഷേ അവരിലേക്ക് എങ്ങനെ എത്താം, അവരിലേക്ക് എങ്ങനത്തെ കൊണ്ടുവരാം എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ പോലെ ആൾക്കാരുടെ സഹായമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. തീർച്ചയായിട്ടും നമ്മളെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ആപ്തവാക്യം പറയുന്നത് പോലെ തന്നെ ധർമ്മം രക്ഷിക്കാനുള്ള ആ ധർമ്മയുദ്ധത്തിൽ ധർമ്മം രക്ഷിക്കപ്പെടും, അതൊരു സംശയം വേണ്ട. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നാണ്. ധർമ്മത്തിന് വേണ്ടിയാണ്, ധർമ്മത്തിന് വേണ്ടി നമുക്ക് പണ്ടെങ്ങനെയാണ് ധർമ്മത്തിന് വേണ്ടി ആയുധമെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മം രക്ഷിക്കാൻ ആയുധം എടുക്കാം. ധർമ്മയുദ്ധത്തിൽ അതാണ് വേണ്ടത്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി
റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേടിയാണ്.